കൊല്ലം സുധയുടെ മരണവാർത്ത ഇന്ന് മലയാളികൾ മുഴുവനായി അറിയുമ്പോഴും ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു മനുഷ്യൻ തന്റെ ഏറ്റവും മോശപ്പെട്ട ജീവിത സാഹചര്യത്തിൽ നിന്നും തന്റെ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രം നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്ത ഒരു മനുഷ്യൻ. സാധാരണക്കാരനായിരുന്നു, വളർന്നു വരുന്ന നല്ലൊരു കലാകാരനായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം പച്ചപിടിപ്പിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയാണ് മലയാളികളെല്ലാം കണ്ടത്. ജീവിതം കരുപിടിപ്പിച്ച് വരുന്നതിനിടയിൽ ഉണ്ടായ അപ്രതീക്ഷിത വാഹന അപകടത്തിൽ കൊല്ലം സുധി ഇന്ന് ഈ ലോകത്ത് നിന്ന് പോയി. അപ്രതീക്ഷിതമായി സംഭവിച്ച വിയോഗത്തിന്റെ ഞെട്ടലിലാണ് പ്രിയപ്പെട്ടവരും ആരാധകരും. ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക് എന്ന ഷോയിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ് സുധി. ഈ ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ അല്ലെങ്കിൽ ഈ സുധിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഇത്രയും സാധാരണക്കാരുമായി ഏറ്റവും അടുത്ത് നിൽക്കാനും ഇത്രയും പ്രേക്ഷക സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കാനും അദ്ദേഹം ഇത്രയും സിനിമകളിൽ അദ്ദേഹം ഒരു 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 കഥാപാത്രമായി മാറാനും ഒക്കെ തന്നെ കാരണം ഈ ഫ്ലവേഴ്സിലെ ഈ സ്റ്റാർ മാജിക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദിവസേന പ്രേക്ഷകർ സുധിയുടെ മുഖവും ചിരിയും കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. വീട്ടിലെ അംഗത്തെ പോലെയായിരുന്നു ആരാധകർക്ക് സുധി എന്ന കാര്യത്തിൽ സംശയമില്ല. പലരും വിയോഗ വാർത്ത വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും. സ്റ്റാർ മാജിക് കലാകാരന്മാരുടെ എല്ലാം സോഷ്യൽ മീഡിയ കുറിപ്പുകളിൽ നിന്ന് അവർക്കെല്ലാം സുധിയോടുണ്ടായിരുന്ന സൗഹൃദവും സ്നേഹവും എത്രത്തോളമായിരുന്നു എന്നത് വ്യക്തം തന്നെയാണ്. ഇപ്പോഴതാ ചിരിക്ക് പിന്നിൽ തന്റെ വേദനകളുടെ കാലത്തെക്കുറിച്ചും അച്ഛൻ വാങ്ങിത്തന്ന വീട് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചും സുധി മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ശ്രദ്ധ നേടുകയാണ്. അതുമാത്രമല്ല, ഇപ്പോഴതാ കുറച്ചു കാലം കൊണ്ട് ഒരുപാട് ചിരിപ്പിക്കുകയും പെട്ടെന്നൊരു ദിവസം അത് ആ ചിരി ഇല്ലാതെയാവുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഇല്ലാതെ പോവുകയും ചെയ്യുന്ന സുധിയുടെ ആ വിയോഗ വാർത്തയിൽ അദ്ദേഹം ഒരു സിനിമയിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഡയലോഗും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ആ ഡയലോഗ് ഒരു പക്ഷേ അറം പറ്റിപ്പോയോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. വടകരയിൽ നിന്നും പരിപാടി കഴിഞ്ഞ വരവേ തൃശൂർ കയ്പമംഗലത്ത് വെച്ചുണ്ടായ റോഡ് അപകടത്തിലാണ് സുധിയുടെ മരണം സംഭവിച്ചത്. ഒപ്പം സഞ്ചരിച്ച സഹപ്രവർത്തകർ പരിക്കുകളോടെ ചികിത്സയിലുമുണ്ട്. കോമഡി ഉത്സവം ഉൾപ്പെടെയുള്ള ഷോകളിലൂടെയാണ് സുധി ഏവർക്കും പരിചിതനായതെന്ന കാര്യത്തിൽ സംശയവുമില്ല. ചുരുക്കം ചില ചിത്രങ്ങളിൽ സുധിയുടെ മുഖം കണ്ടു പരിചയമുണ്ട് പ്രേക്ഷകർക്ക്. കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ, കൂട്ടനാട് മാർപ്പാപ്പ തുടങ്ങിയ സിനിമകളിലും സുധി വേഷമിട്ടിരുന്നു. കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന സിനിമയാണ് സുധിയുടെ ആദ്യ ചിത്രം. ഒരു കഥാപാത്രം എന്ന് പറയാനും വേണ്ടി വലിയ വേഷങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ഇതിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഇപ്പോൾ സുധിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയാണ്. പറഞ്ഞ വാക്കുകൾ അറം പറ്റിയോ എന്ന് തോന്നിപ്പോകും ആ വാക്കുകൾ കേട്ടാൽ. ഞാൻ പോവുകയാണ്, വെറുതെ എന്തിനാ ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവുന്നത് എന്നായിരുന്നു ആ വാചകം. നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഈ രംഗത്തുണ്ട്. അങ്ങനെ കൂടുതൽ എക്സ്പ്രഷനൊന്നും ഇടാതെ താൻ അങ്ങനെ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ സുധി നമ്മെ വിട്ട് പോയിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഭാര്യയും മൂന്ന് മക്കളും ചേർന്ന കുടുംബമാണ് സുധിയുടേത്. ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയ ശേഷം മകനെ 11 വയസ്സ് വരെ സുധി തനിയെയാണ് വളർത്തിയത്. ശേഷം രേണുവിനെ ജീവിത സഖിയാക്കി മാറ്റി. സുധിക്കും രേണുവിനും 2 പെൺമക്കൾ കൂടിയുണ്ട്. കൊച്ചിയിൽ ജനിച്ച സുധിയുടെ പിതാവ് കൊച്ചി കോർപ്പറേഷനിലെ റവന്യൂ ഇൻസ്പെക്ടർ ആയിരുന്നു. മാതാവ് ഗോമതി, 2 സഹോദരന്മാരും 1 സഹോദരിയുമുണ്ട്. ഇതിൽ മൂത്ത സഹോദരൻ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. നാളുകൾക്ക് മുൻപ് മറ്റൊരു ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അച്ഛൻ്റെ വേർപാടിന് ശേഷം താണ്ടിയ സങ്കടക്കടലിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അച്ഛൻ്റെ സ്വദേശം എറണാകുളത്തായിരുന്നു. അച്ഛൻ, അമ്മ, ഞങ്ങൾ 4 മക്കൾ, ഇതായിരുന്നു കുടുംബം. ഒരനിയനും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അച്ഛൻ റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ ജനിച്ചതും 5ാം ക്ലാസ് വരെ പഠിച്ചതും എറണാകുളത്താണ്. അച്ഛൻ്റെത് കൂട്ടുകുടുംബമായിരുന്നു. പിന്നീട് എല്ലാവരും ഓഹരി പറ്റി പിരിഞ്ഞു പോയി തറവാട് പൊളിച്ചു കളഞ്ഞു. അപ്പോഴേക്കും അച്ഛന് കൊല്ലത്തേക്ക് സ്ഥലം മാറ്റമായി. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തേക്ക് ജീവിതം പറിച്ചു നട്ടു. അച്ഛനൊരു വീട് വാങ്ങി. കൊല്ലത്തേക്ക് മാറി കുറച്ച് വർഷങ്ങളായപ്പോൾ അച്ഛൻ രോഗിയായി. ചികിത്സയ്ക്ക് നല്ലൊരു തുക ചെലവായി. കടവും പ്രാരാബ്ധവുമായി. അങ്ങനെ അച്ഛൻ വാങ്ങിയ ആ വീട് ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു. ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസം മാറി. അപ്പോഴേക്കും അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. കയ്യിലുണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് സംസാരിച്ച സുധി അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു.